ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാന നാളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാകും 6-ാം പതിപ്പിലെ വിജയി എന്നറിയാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വാശിയേറിയ മത്സരമാണ് അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാകും കപ്പുയർത്തുക എന്നത് സംബന്ധിച്ച് യാതൊരുവിധ സൂചനകളും ലഭ്യമല്ല. മുൻ സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണ വിജയി പ്രഖ്യാപിക്കുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഇതിനിടെ ഇപ്പോഴിതാ ബിഗ് ബോസ് താരങ്ങളെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് ദിയാസന. മുൻ ബിഗ് ബോസ് താരവും സാമൂഹിക പ്രവർത്തകയുമാണ് ദിയാസന. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവം തന്നെയാണ് ദിയ. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ദിയാസന പ്രതികരിച്ചുകൊണ്ട് എത്താറുണ്ട്. ഇതിൻ്റെ പേരിൽ വിവാദങ്ങളിലും വാർത്തകളിലും ദിയാസന ഇടം പിടിക്കാറുമുണ്ട്. ഇപ്പോൾ ദിയാസന പറഞ്ഞ വാക്കുകൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ദിയയുടെ വാക്കുകൾ ഇങ്ങനെ: ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ജാസ്മിനാണ്. 1-ാം സ്ഥാനത്ത് ജാസ്മിനെ ഞാൻ കാണുന്നു. 2-ാമത് ജിൻഡു. അർജുൻ നന്നായി പെർഫോം ചെയ്ത് കയറി വരുന്നുണ്ട്. പിന്തുണയും കൂടി വരുന്നുണ്ട്. ആൾമാറാട്ടം ടാസ്ക് ഒരു ദിവസം മുഴുവൻ എൻ്റർടൈൻമെൻറ്റായി കൊണ്ടുപോകാൻ സാധിച്ചിട്ടുമുണ്ടവന്. ഇതുവരെയുള്ള അർജുൻ്റെ യാത്രയിലെ ഹൈലൈറ്റ് തന്നെ അതായിരുന്നു. 100 ദിവസത്തേക്ക് ഒരുമിച്ച് കൊടുത്തതുപോലെയായിരുന്നു അർജുൻ്റെ പ്രകടനമെന്നാണ് ദിയാസന ഇപ്പോൾ പറയുന്നത്. ടിക്കറ്റ് ഫിനാലി കിട്ടിയെങ്കിലും അഭിഷേകിന് പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നാണ് ദിയാസന പറയുന്നത്. ആദ്യം കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള പ്രസ്താവനയുമായിട്ടാണ് അഭിഷേക് വന്നത്. ഇപ്പോൾ അതൊന്നുമില്ല. കൊടുക്കുന്ന ഗെയിമുകൾ അറ്റൻഡ് ചെയ്യുക എന്നതാണ് അഭിഷേകിൻ്റെ രീതിയെന്നാണ് ദിയാസന ചൂണ്ടിക്കാട്ടുന്നത്. വ്യക്തിപരമായി അഭിഷേകുമായി പൊളിറ്റിക്കലായ ആശയ ഭിന്നതയുണ്ടെന്നും ദിയാസന വ്യക്തമാക്കുന്നുണ്ട്. പുറത്ത് മെനിനിസ്റ്റ് സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് അഭിഷേക്. രാഷ്ട്രീയ ബോധമുള്ള ആളായി അഭിഷേകിനെ കാണാൻ സാധിച്ചിട്ടില്ല. പുറത്തയാൾ കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിച്ചതായി ആരോപണം കേട്ടിരുന്നു. LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിക്കുന്നയാളെ എനിക്ക് എടുക്കാനോ ഉൾക്കൊള്ളാനോ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ലെന്നാണ് ദിയ പറയുന്നത്. പിന്നാലെ താരം ജിൻഡയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ജിൻഡയെ പറ്റി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നു തന്നെയാണ്. വ്യക്തിപരമായി ഒരു തരത്തിലും താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ജിൻഡോ. ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, അതിലേക്ക് കൂടുതൽ കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജിൻഡയുടെ ആർമികളെ ഭയന്നിട്ടില്ല. ചില നിഷ്കളങ്കതകൾ ഞാൻ അതിൽ കാണുന്നുണ്ട്. അയാളുടെ കുരുത്തക്കേടായി അയാളുടെ ആക്റ്റിനെ എടുക്കാമെന്ന ലെവലിലാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ എനിക്ക് ഷേക്കാൻഡ് കൊടുത്തപ്പോൾ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനത് എഴുതുകയും ചെയ്തിരുന്നു. മറ്റ് പെൺകുട്ടികളോടുള്ള ജിൻഡയുടെ സമീപനത്തെക്കുറിച്ച് പലരും പറഞ്ഞത് വെച്ച് ഞാനൊരു പോസ്റ്റ് എഴുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ജിൻഡോയെ വ്യക്തിപരമായി ഇഷ്ടമല്ലെന്നും ദിയ പറയുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലയിലെ 2 ടാസ്കുകൾ ഒഴിച്ചു നിർത്തിയാൽ ജിൻഡയുടെ പ്രകടനം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ജിൻഡയുടെ ആളുകൾ പറയുന്നത് ജിൻഡയ്ക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നുള്ളൂ എന്നാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ടന്റ് മേക്ക് ചെയ്യുന്നവരെ കാണിച്ചതുകൊണ്ടേ അവർക്ക് കാര്യമുള്ളൂ എന്നത് തന്നെയാണ്. അവർക്ക് TRP, അതാണ് മുഖ്യം. അതില്ലെങ്കിൽ എടുക്കില്ലെന്നാണ് ദിയ പറയുന്നത്. എന്തായാലും ദിയ ജിൻഡയെപ്പറ്റി പറഞ്ഞ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്.